ആഘോഷങ്ങളിലെ വൈവിധ്യവും സഹവർത്തിത്വം എന്ന വിഷയമാണ്. ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റ് അധ്യാപകൻ എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ട ഒരു സഹവർത്തിത്വത്തിൻ്റെ ചരിത്രം പറയാനാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എനിക്കൊരു ഹിന്ദു സുഹൃത്തുണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം സുഹൃത്തുണ്ട് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളൊരവസ്ഥയായി മാറിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ ഒരു സാഹചര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കേരളത്തിൽ വളർന്നത്, മുസ്ലിങ്ങളുടെ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, മുസ്ലിങ്ങളുടെ കുടുംബബന്ധം, പ്രദേശം, ഭൂമി, വസ്ത്രം, ഭക്ഷണം, ഇങ്ങനെ നമ്മൾ സാംസ്കാരിക സാമൂഹികമായ കാര്യങ്ങളെല്ലാം ഹിന്ദു സമുദായവുമായി തന്നെ ബന്ധപ്പെട്ടതായിരുന്നു എന്ന് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാം. പ്രത്യേകിച്ച് ഇസ്ലാം ഇവിടെ ഇന്ത്യയിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ആദ്യമായി സംഭവിക്കുന്നത് കേരളത്തിലാണ്. ബാക്കി എല്ലാ മതങ്ങളെപ്പോലെ ആദ്യം യഹൂദ മതം വരുന്നത് കേരളത്തിലാണ്, ക്രിസ്തീയ മതം വരുന്നതും കേരളത്തിലാണ്, അതുപോലെ തന്നെയാണ് ഇസ്ലാം വരുന്നതും കേരളത്തിൽ തന്നെയാണ്. നമ്മൾ ഇസ്ലാം, ഞാനൊരു ഇസ്ലാം സ്റ്റഡീസ് അധ്യാപനം എന്ന നിലയിൽ ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ചേര ജയൻ ഡൈനാസ്റ്റിയാണ് അന്ന് ആ ഭാഗത്തേക്കാണ് മുസ്ലിമിൻ്റെ ഇസ്ലാം പ്രബോധകനായി വന്ന മാലിക്ബുദ്ദീനാർ കൂട്ടരും അറബി ഭാഗത്തുനിന്ന് വന്നവരാണ്. അവർ വന്ന് കണ്ടുമുട്ടുന്നത് ഈ രാജാവിനെയാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കത്ത്, ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ രാജകുടുംബത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന പ്രബോധകരെ നിങ്ങൾ സഹർഷം സ്വീകരിക്കണമെന്നും അതുമാത്രമല്ല കുടുംബക്കാരോട് ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തിനോട് ഭൂമി വിതരണം ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഭൂമിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഉണ്ടാകുന്നത്. അതായത് ഹിന്ദു സമുദായത്തിൻ്റെ സഹവർത്തത്തോടുകൂടിയിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഉണ്ടാവുന്നത്. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ആദ്യത്തെ പള്ളികളൊന്നും അറബ് സ്ട്രക്ചറല്ല, അറബസ്കോ, ഇൻഡോനേഷ്യൻ, സാർസാനിക് മോഡലുകളിലല്ല. അത് ഈ കേരളീയ വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യ പള്ളികളുണ്ടായത്. അത് ക്ഷേത്ര, അതെ, കൊടുങ്ങൽ ക്ഷേത്ര കല, അതിൻ്റെ ആർട്ടിസ്റ്റിക് സെൻസിലാണ് എല്ലാ പള്ളികളും ഉണ്ടായത്. അത് നമ്മൾ തെക്കിൽ നിന്നും വടക്ക് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും, അതായത് കാസർഗോഡ് മുതൽ അങ്ങ് കൊല്ലം ജോനകപ്പുറം പള്ളി, അതിനപ്പുറം കന്യാകുമാരി ഭാഗത്ത് ഇവർ യാത്ര ചെയ്ത 8-9 പള്ളികളെല്ലാം ആദ്യം വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പള്ളികളാണ്. ഞാൻ പറഞ്ഞതൊരു ഹിന്ദു സമുദായത്തിൻ്റെ, ഒരു മുസ്ലിങ്ങളുടെ ആദ്യത്തെ മലയാള മണ്ണിലുള്ള സ്പർശവും അവരുടെ വളർച്ചയും അവരുടെ ആരാധന കേന്ദ്രങ്ങളുടെ രൂപീകരണം പോലും ഹിന്ദു സമുദായത്തിൻ്റെ സഹവർത്തത്തോടെ രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ രാജകുടുംബം, ഏതെങ്കിലും ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുവാൻ, അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ കൽപ്പിക്കുന്ന ഉത്തരവുകളും നമുക്ക് ചരിത്രത്തിൽ കാണാം. അത്രത്തോളം മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്തു, അതായത് അറബികളായ മുസ്ലിങ്ങളെ കേരളീയവൽക്കരിക്കുന്നതിൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ നല്ല സംഭാവനകളുണ്ടെന്നുള്ളതാണ്. ഒരു കലാരൂപത്തിൽ, സ്ട്രക്ചർ എന്ന രൂപത്തിൽ പള്ളികൾ ആയി മാറുന്നത്, വേഷവിധാനത്തിൽ അറബ് വേഷം നിന്ന് മാറി കേരളീയ വേഷവിധാനത്തിലേക്ക് വരുന്നത്, നമ്മൾ അറിയാവുന്ന അറബ് ഭക്ഷണങ്ങളൊക്കെ മാറി കേരളീയ ഭക്ഷണങ്ങൾ മുസ്ലിമിൻ്റെയും കൂടി ഭക്ഷണമായി മാറുന്നത്, ഇവിടുത്തെ കൾച്ചർ മുസ്ലിമിൻ്റെയും കൂടെ ഭക്ഷണമായി മാറുന്നതും രീതികളായി മാറുന്നതുമെല്ലാം ചരിത്രപരമായി നോക്കുമ്പോൾ ഈ ഒരു ബന്ധം നമുക്ക് കാണാം. മറ്റൊരു കാര്യം, ഇതേ മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഈ ഒരു സ്വാഗതം, അതേ കമ്മിറ്റ്മെൻറ്റോടുകൂടി മുസ്ലിങ്ങളും തിരിച്ച് ഹൈന്ദവ സമുദായത്തിന് കൊടുത്തതായി നമുക്ക് കാണാം. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ആദ്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കേരളത്തിലേക്കാണ് പോർച്ചുഗീസ് ആർമി ആദ്യം വരുന്നത്, വാസ്കോഡിഗാമയും ടീമും വരുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കല്ല. അവിടെ വരുമ്പോൾ അവർക്കെതിരെ പോരാടുവാൻ കൽപ്പിക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തഹരീൽ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ കാണാം. ആ ഫത്വ എന്ന് വെച്ചാൽ മതവിധി. ആ മതവിധിയിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെല്ലാവരും ഹിന്ദു രാജാവായ സാമൂതിരിയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ പൊതുശത്രുവായ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടണമെന്നാണ്. സാധാരണ ഇതിന് ജിഹാദ് എന്നാണ് പറയുന്നത്, ഈ പോരാട്ടത്തിന്, ആ സൈനികമായ പോരാട്ടത്തിന് ജിഹാദ് എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത് വരുന്നത് പൊതുശത്രുവാണ്, പൊതുശത്രുവിനെ ഈ നാട്ടിലുള്ളവരെല്ലാവരും
മുസ്ലിങ്ങൾ ഹിന്ദു രാജാവിന് കീഴിൽ അണിനിരന്നു കൊണ്ട് പോരാടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹവും ചരിത്രത്തിൽ വളരെ പ്രമുഖനായ പണ്ഡിതനാണ്. അറബ് നാളുകളിലേക്ക് പഠിച്ച് തിരിച്ചു വന്ന ആളാണ്. അദ്ദേഹവും ഇതേ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അന്ന് ഡച്ചുകാരാണ്, അദ്ദേഹത്തിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ഡച്ചുകാരാണ്. ആ ഡച്ചുകാർക്കെതിരെയും പറയുന്നത് സാമൂതിരിയുടെ കീഴിൽ അടിനിരുന്നു കൊണ്ട് പോരാടുവാൻ മുസ്ലിങ്ങൾ തയ്യാറാണമെന്നാണ്. ഏത് ഹിന്ദു രാജാവിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അതിനെതിരെ എപ്പോഴും ശത്രുവിനെതിരെ പോരാടുക, അതായത് ഒരു സാമുദായിക സൗഹാർദ്ദം അത് നശിക്കാൻ പാടില്ല, ഒരു പ്രദേശത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാവാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ താമസിക്കുന്ന ഭൂമി പടച്ചവൻ്റെ ഭൂമിയാണ്, അതിൽ മറ്റൊരു ശത്രു കടന്നു വന്ന് പൊല്ലാപ്പുണ്ടാക്കാൻ അനുവദിക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹവും മതവിധി അന്ന് കാണിച്ചത്. നമുക്ക് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ചരിത്രം വേറെ കാണാം. പൊന്നാനിയിലെ ജുമാ മസ്ജിദ്, പൊന്നാനിയിലെ ജുമാ മസ്ജിദ് പണിയുന്നത് ഒരു ആശാരിയാണ്. അദ്ദേഹത്തെ ഈ തങ്ങൾ വിളിച്ച പേര് ആശാരി തങ്ങളെന്നാണ്. നമ്മൾ സാധാരണ തങ്ങളെന്ന് പറയുന്ന പദം അത് മുസ്ലിങ്ങളോടും മുസ്ലിം പണ്ഡിതന്മാരോടും അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ കുടുംബത്തോട് ചേർത്ത് വെക്കുന്ന പദമാണ്. പക്ഷേ പൊന്നാനി പള്ളിയിലെ എൻജിനീയറായ അന്നത്തെ ആശാരിക്ക് അവർ അദ്ദേഹം കൊടുത്ത പേരാണ് ആശാരി തങ്ങൾ. അത്രത്തോളം ആ ഒരു ഹിന്ദു സഹോദരനെ എൻജിനീയറിനെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നബി കുടുംബത്തിൻ്റെ പേര് തന്നെ എടുത്ത് കൊടുക്കുന്ന ഒരു ചരിത്രവും നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിരവധി ചരിത്രങ്ങളിലൂടെ ഈ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു പക്ഷേ മലബാർ കലാപം അല്ലെങ്കിൽ ലഹള നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിവാദമാണല്ലോ നമുക്കറിയാം വാര്യൻ കുന്നത്ത് കുഞ്ഞാമത് ഹാജി അതുപോലെ തന്നെ ആലി മുസ്ലിയാർ ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ്. അദ്ദേഹം ഉണ്ടാക്കിയ 6 മാസക്കാലത്തെ ഒരു ഭരണം അതിന് പേര് കൊടുത്തത് മലയാള രാജ്യമെന്നായിരുന്നു. 6 മാസക്കാലം 1920-21 അദ്ദേഹം ഒരു ഭരണം രൂപീകരിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ട്. അതിൽ പ്രധാനമന്ത്രിമാരായും മന്ത്രിമാരായും നിയമിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരന്മാരെയായിരുന്നു. ബ്രഹ്മദത്തൻ നമ്പൂതിരി അടക്കമുള്ള കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതർ ആ ഓർമ്മകൾ അവരുടെ ഖിലാഫത്ത് സ്മരണകൾ എന്ന പേരിൽ ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം പൊതു ശത്രുവിനെതിരെ കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഇരു സമുദായങ്ങളാണ്, സമൂഹങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ഹൈന്ദവരും. അങ്ങനെ ഒരുപോലെ ഒന്നിച്ച് ജീവിച്ചവർ ഇന്ന് നമുക്ക് എനിക്കൊരു ഹിന്ദു സുഹൃത്തുണ്ടെന്നും അല്ലെങ്കിൽ എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ടെന്നും പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ചിന്ത, അതായത് പറയതല്ല, അത് ആ ഒരു ആശയം നമ്മളിലേക്ക് താതാത്മ്യം പ്രാപിക്കേണ്ടതാണ്. എനിക്ക് സുഹൃത്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മമ്മൂട്ടി പോലും, പ്രമുഖ സിനിമാ നടൻ മമ്മൂട്ടി പോലും ആ ഒരു അഭിപ്രായം പറയുന്നത് നമുക്ക് കാണാം. എനിക്കൊരു ഹിന്ദു സുഹൃത്തുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയല്ലോ എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ആത്മഗതം ചെയ്യുന്നത് കാണാം. അത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, സാധാരണക്കാരെ നമ്മൾ നിന്ന് പോലും ഒരു പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പോലും പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്ന് വെച്ചാൽ അത് ഭീകരമായ സാഹചര്യമാണ്. നമ്മളിവിടെ ആഘോഷങ്ങളിലെ വൈവിധ്യത്തെയും സഹോദരത്തെയും കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആഘോഷങ്ങൾ രൂപപ്പെടുന്നത് ഈ ആരാധനാലയങ്ങളിൽ നിന്നാണ്, ആശയങ്ങൾ വ്യാപിക്കുന്ന അതിൻ്റെ ഉറവിടത്തിൽ നിന്നാണ്. ആ ഉറവിടത്തിൽ പോലും കേരളീയ മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന സഹായിയായി മാറിയത് കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അതേ സഹായം തിരിച്ചും കാണിച്ച ചരിത്രം മുസ്ലിങ്ങൾക്കുമുണ്ട്. അറക്കൽ ഡൈനാസ്റ്റിയുടെ കാലത്ത് ഹിന്ദു സഹോദരന്മാരുടെ ഒരുപാട് ചരിത്രകൾ നമുക്ക് കാണാം. നമ്മളിവിടെ തന്നെ ഈ തമിഴ്നാട്ടിൽ താമസിക്കുമ്പോൾ നേരത്തെ തമിഴ്നാടിൻ്റെ ഒരുപാട് സവിശേഷതകൾ പറഞ്ഞു. കേരളത്തിനേക്കാളും അപ്പുറം തമിഴ്നാട് കൊടുക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ. ഇന്ന് ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളികളുടെ മുമ്പിൽ ചെന്ന് നോക്കൂ, ഒരുപാട് ഹിന്ദു സഹോദരന്മാരും സഹോദരിമാരും തൻ്റെ തങ്ങളുടെ മക്കളുമായി പള്ളിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് കാണാം. അതിൽ പ്രധാനമായും അവർ ഉദ്ദേശം എന്താണ്? പള്ളിയിലെ ഇമാമിൽ നിന്ന് അനുഗ്രഹം തേടുക എന്നതാണ്. തൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറാൻ, തൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ അനുഗ്രഹം തേടാൻ വേണ്ടി അമുസ്ലിം സഹോദരന്മാർ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു കൾച്ചറൽ ഒരു കോമ്പോസിറ്റ് സംവിധാനം നിലനിൽക്കേണ്ടതാണ്. അതിന് മതപരമായ പ്രശ്നങ്ങളൊക്കെ വേറെയാണെങ്കിൽ പോലും സാമൂഹ്യമായി അങ്ങനെയൊരു സാഹചര്യം ഉണ്ട്, അത് വളരെ പ്രത്യേകതയാണ്, അത് നിലനിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാതാവുന്നതോടുകൂടി അവിടെ വിപത്തുകളായിരിക്കും പോകുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഘോഷം ഇതും ഒരു ആഘോഷമായി മാറേണ്ടതാണ്. നമ്മൾ ആരാധനാലയങ്ങൾ കൊടുക്കുന്ന നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ആരാധനാലയങ്ങളെയും കൂടി നമ്മൾ സ്നേഹപൂർവ്വം വീക്ഷിക്കാൻ കഴിയും. ഖുർആനിലൊരു ഒരു സൂക്തമുണ്ട്, വലാ തസ്ബുല്ലദീന ലാ യദൂന മിൻ ദുനില്ലാഹി അഹദ്,
അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല. കാരണം സ്വാഭാവികമായും ഇസ്ലാമിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഏകദൈവ വിശ്വാസം പറയുന്ന ഒരാശയമാണ്. ബഹുദൈവാരാധനയെ ശക്തമായി എതിർക്കുന്നുണ്ട്. ആശയപരമായ സംവാദമാണ്. പക്ഷേ അതേസമയം തന്നെ ഇസ്ലാം പറയുന്നൊരു പോയിന്റ്, എന്നാൽ മനുഷ്യരോട് ആ ഇത് പാടില്ല, മനുഷ്യരോട് സഹവർത്തിത്വമാണ് മാറുക. താവനു അലൽ ബിർരി വത്തഖ്വ വല താവനു അലൽ ഇസ്മി വൽഉദ്വാൻ. ഖുർആനിലെ പൊതുവായ കൺസെപ്റ്റാണ്. പൊതുവായ നന്മയിൽ സഹകരിക്കുക, അക്രമത്തിലും ശത്രുതയിലും സഹകരിക്കാതിരിക്കുകയും ചെയ്യുക. അത് ഖുർആൻ പ്രധാനമായി പറയുന്നൊരാശയമാണ്. ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും എല്ലാ സയ്യിദി പണ്ഡിതന്മാരും വാരിൻ കുന്നത്ത് കുഞ്ഞമുദാരിയും ആലിം ശ്രേലും അടക്കമുള്ള നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയുന്ന പണ്ഡിതന്മാരും ആ ഒരു സഹവർത്തിത്വം നിലനിർത്താനാണ് പരമാവധി ശ്രമിക്കുന്നത്. ആ ഒരു ബോധം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടവരാണ്. മറ്റവനില്ലെങ്കിൽ ഞാനുമില്ല എന്നുള്ളൊരു ബോധം നമുക്കില്ല എങ്കിൽ ഈ ആഘോഷങ്ങൾക്കോ ഈ ചർച്ചകൾക്കോ യാതൊരു പ്രാധാന്യവുമില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. താങ്ക് യു.